വായിച്ചാട്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിച്ചാൽ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക്. ദൈവത്തിന്റെ വാക്ക് നീ കേട്ട് അനുസരിച്ചാൽ ഈ പറയപ്പെടുന്ന നന്മകളെല്ലാം നിനക്ക് അനുഗ്രഹമായി തീരും. ആവർത്തന പുസ്തകം 28:1 തുടങ്ങി താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ മുഖാന്തരം ഇസ്രായേലിന് കൊടുക്കുന്ന അനുഗ്രഹത്തിന്റെ ഒരു നിര നമുക്ക് കാണാം. അച്ചരിയമായ അനുഗ്രഹമാണ് അവിടെ പറയുന്നത്. നീ പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, നീ അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തൊഴുത്തിലെ കന്നാലി അനുഗ്രഹിക്കപ്പെടും, നിന്റെ വയലിലെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടും, നീ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നീ എണ്ണയെടുക്കുന്ന പാത്രം അനുഗ്രഹിക്കപ്പെടും, നീ എല്ലാ തുറകളിലും അനുഗ്രഹിക്കപ്പെടും, വയലിൽ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. ആ വാക്കുകൾ നമ്മൾ വായിച്ചാൽ അനുഗ്രഹത്തിന്റെ ഒരു വലിയ നിര കാണാം. പക്ഷെ അതിന്റെ ബേസിക് അല്ലെങ്കിൽ പ്രാരംഭത്തിൽ സംഭവം എഴുതിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വാക്കുകൾ നീ ശ്രദ്ധയോടെ കേട്ട് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവമക്കളെ, അനുസരണത്തിന്റെ പിന്നിൽ, ദൈവപ്രമാണങ്ങളെ അനുസരിക്കുന്ന അനുസരണത്തിന്റെ പിന്നിൽ നമുക്കൊരു അനുഗ്രഹമുണ്ട്. അനുസരിപ്പാൻ നമുക്ക് മനസ്സില്ലയോ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യം തന്നെയാണ്. ഇന്ന് ലോകത്തിൽ അനേകർക്കും ഈ സത്യം അറിഞ്ഞുകൂടാ. അവർ അനുസരിപ്പാൻ തയ്യാറല്ല, ദൈവത്തെ അനുസരിപ്പാൻ തയ്യാറല്ല, തിരുവെഴുത്തുകളെ അനുസരിപ്പാൻ തയ്യാറല്ല, ആത്മാവിനെ അനുസരിപ്പാൻ തയ്യാറല്ല, നടത്തിപ്പുകാരെ അനുസരിപ്പാൻ തയ്യാറല്ല. അനുഗ്രഹമല്ല ദൈവമക്കളെ, പകരം ശാപത്തിന്റെ ഘോഷയാത്രയായിരിക്കും നമ്മെ പിൻഗമിക്കുന്നത്. കർത്താവ് നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അതനുസരിക്കാൻ മനസ്സുണ്ടോ? നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇസ്രായേലിനോട് അരുളി ചെയ്ത അനുഗ്രഹങ്ങളൊക്കെയും യേശു ക്രിസ്തു മുഖാന്തരം നിന്നിലേക്ക് ഒഴുകിയെത്തേണ്ടതിന് നീ ദൈവവചനത്തെ അപ്പാടെ അനുസരിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുസരിക്കുന്ന ഒരാത്മാവ് നമുക്കുണ്ടോ? ആ ആത്മാവ് നമ്മെ അനുഗ്രഹത്തിലേക്ക് നടത്തും. നീതിമാന്റെ ശിരസിൽ അനുഗ്രഹം വരും. നീതിയോടെ നമുക്ക് ജീവിക്കാം. യേശുവിൽ വിശ്വസിച്ച് നീതിയെ പ്രാപിക്കാം. അതിലുപരിയായി ദൈവകൽപ്പനകളെ ഒന്നൊന്നായി നമുക്ക് അനുസരിക്കാം. ദൈവത്തിന്റെ കൽപ്പനകൾ എന്തെന്ന് കണ്ടെത്തി അവയെ അനുസരിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? സ്വർഗത്തിലെ ദൈവം നമ്പുരാൻ നിന്നെ അനുസരിക്കും. ചിലർക്ക് ഈ അനുസരണം എന്ന് പറയുന്നത് ആ എതിർദിശയിലേക്ക് പോകുന്നവരുണ്ട്. ചില കുഞ്ഞുങ്ങളോട് കണ്ടിട്ടില്ലേ, നീ അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് തന്നെ പോകും. പണ്ട് നമ്മുടെ ഇടയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, നിറണം ജോണിച്ചാൻ. ജോണിച്ചാൻ അടുത്ത കാലത്ത് മരിച്ചുപോയി. ജോണിച്ചാൻ ഒരു സംഭവം പറഞ്ഞു. ഒരു നാൾ താൻ തലവടി എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഒരു വെള്ളപ്പൊക്ക കാലത്ത് ഒരു വിശ്വാസിയെ തേടി താൻ പോയി. കലങ്ങി മറിഞ്ഞിങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ താൻ ആ വീടിനടുക്കെത്തിയപ്പോൾ ഒരു കൊച്ചു ബാലൻ ആ നദീതീരത്ത് നിൽക്കും. അവനിടയ്ക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചു കളിച്ച് അവനിങ്ങനെ നദിയിലോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഒരു തെങ്ങയിലോട്ട് ഓടിക്കേറുന്നതാണ്. ഈ പാസ്റ്റപ്പച്ചൻ ആകപ്പാട് കൊടയും ബൈബിളും ഒക്കെ അവിടെ വെച്ചിട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. പമ്പയാറ് കലങ്ങി മറിഞ്ഞൊഴുകിയാണ്. ഇവനി ചെന്ന് തലയെക്കുത്തി താഴെ വീണ പൊടി പോലും കിട്ടത്തില്ല. ഫാസ്റ്റപ്പച്ചൻ ഇങ്ങനെ വരണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ വണ്ടി കളിച്ചോടി ചരിഞ്ഞു കിടക്കുന്ന തെങ്ങേ കയറുകയാണ്. അവൻ തെങ്ങ കയറി ഉടനെ അവിടെ ആ വീടിന്റെ തിണ്ണയിലിരുന്നോണ്ട് അവന്റെ വല്യപ്പൻ പറഞ്ഞു, കേറടാ മേളിലോട്ട് കേറടാ എന്ന് പറഞ്ഞു. ചുരുട കേറടാ എന്ന് പറഞ്ഞു. അവൻ കുറെ നേരം അവിടെ നിന്നേച്ച് എനിക്ക് മനസ്സിലിടോ എന്ന് പറഞ്ഞ് തിരിച്ച് കയ്യും കെട്ടി ഇറങ്ങിപ്പോയി. അപ്പോൾ ജോണിയപ്പച്ചൻ ചോദിച്ചു, അപ്പച്ചാ എന്താ അങ്ങനെ പറഞ്ഞത്? അവൻ ഓടിക്കേറി വെള്ളത്തിൽ വീണാലോ? അപ്പൊ പറഞ്ഞു, വാസ്തപ്പച്ച പേടിക്കണ്ട, അവന് ഞാൻ എന്തു പറഞ്ഞാലും എതിരി ദിശയിലേക്ക് അവൻ ചെയ്യത്തുള്ളൂ. കേറടാന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങത്തേ ഉള്ളൂ, ഇറങ്ങടാന്ന് പറഞ്ഞാൽ അവൻ കേറത്തേ ഉള്ളൂ. ഇങ്ങനെ ചില ആളുകൾ നമുക്കിടയിലുണ്ട്. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അവൻ ഇങ്ങോട്ടേ പോകത്തുള്ളൂ. നമ്മൾ അവനെ അനുഗ്രഹിക്കാം എന്നൊക്കെ പറഞ്ഞാലും നടന്നു വരികയില്ല ദൈവം. അപ്പോൾ അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. കുഞ്ഞുങ്ങൾ ദയവായി ഇതിനിടയിൽ കിടന്ന് ഓടാൻ മാതാപിതാക്കന്മാർ അനുവദിക്കരുത്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഏറ്റവും നല്ല മാർഗം അങ്ങ് അനുസരിച്ചാട്ട്. നീ അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏത് കാര്യവും എതിർ ദിശയിലേക്കാണ്. നമ്മുടെ ഇടയിലെ ചില പാസ്റ്റർമാരുടെ ജീവ രീതികളിലും അവർ ചിലപ്പോൾ ഇടത്തോട്ട് വെച്ച് കളയും. പാസ്റ്റർ എം ഒ പോളപ്പച്ചൻ എങ്ങനെയാണ്? ആ അപ്പച്ചനോട് നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും മദ്രാസ് കൺവെൻഷന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ മതി.
അതേ ഒക്കെ തോന്നും. പക്ഷാ ഞാൻ മദ്രാസ് കൺവെൻഷനോട് പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ ചില നേരം തിരിഞ്ഞിരുന്നേച്ച് വേണ്ട പോകണ്ടെന്ന് പറയും. അവിടെ ഭയങ്കര ചൂടാണ്, അവിടെ കിടക്കാനുള്ള സൗകര്യം കിട്ടത്തില്ല, അവിടെ ബുദ്ധിമുട്ടാണ്, എന്തിനാണ് എല്ലാവരും കൂടെ വലിച്ചു കെട്ടി അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, ആഹാ അങ്ങനാണോ, കയ്യിന്ന് പൈസ കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാര്യം അപ്പച്ചൻ എല്ലായ്പ്പോഴും നമ്മൾ റൈറ്റ് പറഞ്ഞാൽ അപ്പച്ചൻ അത് ലെഫ്റ്റ് സൈഡിലെ ചിന്തിക്കത്തുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവമക്കളെ, അത് ചില വിശുദ്ധന്മാരുടെ രീതികളാണ്, എന്നാൽ അനുസരിക്കുക എന്നത് നിന്റെ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ഇസ്രായേലേ നീ കേട്ടുകൊള്ളുവീൻ, നിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വാക്കുകളെ നീ കേട്ടനുസരിച്ച് നീ വയലിൽ അനുഗ്രഹിക്കപ്പെടും, നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും, നിന്റെ തൊഴുത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, നീ എന്ത് തൊട്ടാലും അതൊക്കെ അനുഗ്രഹിക്കപ്പെടും. അനുസരിക്കാൻ മനസ്സുണ്ടോ? അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ്. അനുസരിക്കാൻ മനസ്സില്ലേ? ശാപം നിന്നെ പിൻഗമിക്കും, നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കത്തില്ല. ചിലർ പറയുന്നിട്ടില്ലേ ഈ മർക്കടമുഷ്ടി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മർക്കടമുഷ്ടി, മർക്കടനെ നമുക്ക് വലിയ പരിചയമാണോ എന്ന് അറിഞ്ഞുകൂടാ. മർക്കടമുഷ്ടി എന്ന് പറയും, മർക്കടൻ എന്ന് പറഞ്ഞാൽ അവന്റെ പേര് കൊരങ്ങൻ. കൊരങ്ങന്റെ മുഷ്ടിക്ക് വലിയ പ്രാധാന്യം പഴയ ആളുകളൊക്കെ പറയും. നിർബന്ധ ബുദ്ധി പിടിക്കുന്നവരെ കാണുമ്പോൾ പറയല്ലേ മർക്കട മുഷ്ടി എന്ന് പറയും. കാരണം എന്ന് വെച്ചാല് ഈ മർക്കടന് മർക്കടനോട് ചെയ്യുന്ന ഒരു പ്രയോഗമുണ്ട്. അവൻ ഈ കൃഷി സ്ഥലത്തൊക്കെ വന്ന് കപ്പ പറിച്ചു കളയുക, കച്ചിൽ പറിച്ചു കളയുക, അല്ലെങ്കിൽ കശുവണ്ടിയുടെ പൂ ഒടിച്ചു കളയുക, ഇങ്ങനെയുള്ള ദ്രോഹമൊക്കെ ചെയ്യും. അപ്പൊ പഴയ കാലത്ത് ചിലര് ചെയ്യുന്നൊരു പ്രയോഗമുണ്ട്, അവരെവിടെ നിന്നെങ്കിലും ഒരു നീർക്കോലിയെ തല്ലിക്കൊന്ന് ഒരു പകുതി ജീവനോടെ പൊതിഞ്ഞ് അവിടെ വെച്ചേക്കും. ഈ മർക്കടൻ വരുന്ന വഴി നോക്കി പൊതിഞ്ഞ് അവിടെ വെച്ചേട്ടുണ്ട്. മർക്കടൻ ഇങ്ങനെ പൊതിയഴിക്കുന്ന ഒരു പ്രവണതയുണ്ട്, എന്ത് കണ്ടാലും ആ പൊതി ഒന്ന് അഴിച്ചു നോക്കണം. അപ്പൊ ഈ മർക്കടൻ എന്ത് ചെയ്യുന്നറിയാമോ, അവൻ വരുന്ന വഴിക്ക് ഈ പൊതി കാണും. പൊതി കാണുമ്പോൾ പെട്ടെന്ന് തിടുക്കം പിടിച്ചങ്ങ് പൊതി കഴിക്കും. അപ്പൊ അതിനകത്ത് നീർക്കോലി ചെറുതായിട്ട് അനങ്ങല്ലേ, ചാടി അവർ പിടുത്തൊഴിഞ്ഞ് പിടിക്കും. നീ മർക്കടനാണെങ്കിൽ പാമ്പെന്ന് കേട്ടാ ഭയങ്കര പേടിയാണ്. മർക്കടൻ ഇങ്ങനെ തൂക്കി പിടിക്കും പാമ്പിനെ കാണും, അയ്യോ ഭയങ്കര പേടിയാ, ഇങ്ങനെ ഇങ്ങനെ പിടിക്കും. എന്നാ പിന്നെ അങ്ങ് വിട്ടാ പോരെ, വിടത്തില്ല. ചിലരുടെ പ്രത്യേകത ഇതാ, എന്നാ പിന്നെ അങ്ങ് വിട്ടാ പോരെ, അത് വിടത്തില്ല, അതിങ്ങനെ പിടിച്ചോണ്ടിരിക്കും, ഇങ്ങനെ നോക്കിയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നോക്കി പിന്നെയും തല വെട്ടിക്കും, പിന്നെയും നോക്കി പിന്നെയും വില. മർക്കട മുഷ്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, രഹസ്യം ഇതാണ്. അവസാനം ഇവന്റെ കയ്യിലിരുന്ന് ഈ നീർക്കോലി ചീഞ്ഞ് അതിന്റെ ഉള്ളടന്നു പോകുന്നവരെ പാവപ്പെട്ടവൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ചില ദൈവമക്കളുണ്ട്, നമ്മൾ എന്തെങ്കിലും വിശുദ്ധന്മാര് പറഞ്ഞാൽ അവൻ മർക്കടമുഷ്ടിയാണ്, അവൻ പിടിച്ച് അങ്ങനെ ഇരിക്കും. അവസാനം നീർക്കോലി അവന്റെ കയ്യേലിരുന്ന് ചാകുന്നത് വരെ അവന് പച്ചവെള്ളം കുടിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ഈ അനുഗ്രഹത്തിന്റെ പിന്നിൽ ഒരു വലിയ നന്മയുണ്ട്, നിങ്ങൾ അനുസരിക്കണം. അനുസരിക്കുന്നത് ഈ യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? ഒന്ന്, യേശുവിന്റെ രക്തത്താലും കൃപയാലും വിശ്വാസത്താലും നീതീകരിക്കപ്പെട്ട ദൈവവൈദൽ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. യേശു മുഖാന്തരം സിയോനിൽ നിന്ന് സകല അനുഗ്രഹത്തെയും സ്വർഗം നമുക്ക് പ്രദാനം ചെയ്യും. അടുത്തതായി ദൈവമക്കളെ, നീ അനുസരിച്ചാട്ട്, അനുസരിക്കാൻ തയ്യാറാണോ? അനുഗ്രഹിക്കാൻ ദൈവം ഒരുക്കമാണ്. നാം ദൈവം നമ്മെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഇനി ചിലർക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവം നമ്പുരാൻ എത്ര അനുഗ്രഹിച്ചാലും തൃപ്തിപ്പെടാത്ത മനുഷ്യരുണ്ട്. കണ്ടിട്ടില്ലേ, ആരാധന സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് നല്ല ഉണർവ് നടക്കുമെന്ന് നന്നായി ഉറങ്ങും. ഇന്നലെ ഇവിടെ ആരുടെയൊക്കെ ഉറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് ഞാൻ ഓർത്ത്, തണുപ്പായതുകൊണ്ട് പോയിക്കോട്ടെ എന്ന് ഓർത്തതാണ്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് സാക്ഷിയൊക്കെ പറയാൻ നേരം പറഞ്ഞു, ഈ ഉണർവൊന്നും പോരാന്ന്. ഏത് ഉണർവ്? ഇവിടെ ഉണർവ് നടന്നപ്പോൾ ഉറങ്ങി തൂണും പെടത്തി പെടരാൻ പോയിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്? ഈ ഉണർവൊന്നും പോരാ കർത്താവ്. അപ്പോൾ ദൈവമക്കളെ, ആത്മീയമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ അനുഗ്രഹിക്കുമ്പോൾ ദൈവഹിതത്തിന്റെ ആഴം കൂടെ ഒന്ന് അറിഞ്ഞുകൊള്ളണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊച്ചു ഭീകരി പിള്ളാരെ പോലെ ദൈവത്തോട് ചോദിച്ച് മല്ലുപിടിക്കാനൊന്നും നടക്കരുത്. നീ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ നീ പോകുന്ന വഴിയിലെല്ലാം നിന്റെ ദൈവം നമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. അത് കൊച്ചു കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഒക്കെ ദൈവമക്കളെ, ദൈവം നമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. നമ്മൾ ഒരിക്കലും ദുരാഗ്രഹികളാകാതിരുന്നാൽ മതി. ദൈവം നമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവേ, അതിനപ്പുറം അപ്പുറം എത്ര ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അതാണ്, അതെന്തോ ഒരു ആത്മാവ് കുടിയേറുന്നതാണ്.
എത്ര സമൃദ്ധിയാണെങ്കിലും അവർക്ക് ഇല്ലേ 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 എന്ന് മാത്രമേ നമുക്ക് കേൾക്കാനൊക്കത്തുള്ളൂ. അത് നമുക്ക് ഒരിക്കലും കുടിയേറരുത്. ദൈവം നടത്തുന്ന വഴികൾ ഏതു ആയിക്കൊള്ളട്ടെ, ഉയർച്ചയാകാം, താഴ്ചയാകാം, സമൃദ്ധിയാകാം, ദാരിദ്ര്യമാകാം, യജമാനനെ നന്ദി തിരികിതം പോലെ നടത്തിക്കോ എന്ന് പറയാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ പിന്നാലെ കടന്നു. എന്നാൽ ചില മനുഷ്യർ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, എത്രമാത്രം ആത്മീയ വിഷയങ്ങളിലും ഭൗമീയ വിഷയങ്ങളിലും ഇതേ മനോഭാവമുള്ളവരും ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം തമ്പുരാൻ ഉയർത്തി ഭൂമിയിലെ നന്മകളൊക്കെ നൽകുമ്പോൾ നന്മ നിമിത്തം ദൈവത്തെ സ്തുതിച്ച് ദൈവ പ്രമാണം പാലിച്ച് ജീവിക്കുന്നതിന് പകരം പിന്നെന്ത് ചെയ്യുമെന്നറിയാമോ? ഉള്ള ദൈവത്തിൻ്റെ ആ ബന്ധം കൂടെ വിട്ടുകളഞ്ഞ് പിന്നെയും 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 ഇങ്ങനെ എലി ഭൂമി കുഴിച്ച് 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 ആഴം തേടുന്നത് പോലെ പിന്നെയും 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 പോയിക്കൊണ്ടിരിക്കും. നമുക്കത് വരരുത് സഹോദരങ്ങൾ. ദൈവം തമ്പുരാൻ തരുന്ന ഏറ്റവും ചെറിയ കാര്യത്തിലും നന്ദിയുള്ളവരായിരിക്കണം. അത് നമുക്ക് തരുവാൻ ദൈവം ഉപകരിച്ച മനുഷ്യരോടും അങ്ങേയറ്റം നന്ദിയുള്ള മനുഷ്യരായിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയ പെൻസിൽ തുമ്പായിരിക്കും തന്നത്. ദൈവം അവൻ്റെ ഹൃദയത്തിൽ നൽകിയിട്ടല്ലേ നമുക്ക് തന്നത്. അവന് നിങ്ങൾ അടിമയാകണമെന്നല്ല പറയുന്നത്, പ്രാണൻ വിട്ടുപോകോളം അവനോട് നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കണം. മനുഷ്യരോടും നന്ദി വേണം, ദൈവം തമ്പുരാനോടും നന്ദി വേണം. മാത്രമല്ല ദൈവം നമുക്ക് തരുമ്പോൾ അതിൽ നമ്മൾ തൃപ്തരുമായിരിക്കണം. ദൈവമാക്കണം പിന്നെയും 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 നമുക്ക് വലിച്ചു മേടിക്കാനൊക്കെ. പണ്ട് നമ്മുടെ ഒരു കൊച്ചു പയ്യന് ഒരു കല്യാണ വീട്ടിൽ പോയി, കല്യാണ വീട്ടിൽ ഒരു ഹൈന്ദവ വിവാഹ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ വിരുന്നിന് ഒരുപാട് പായസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു ഈ കൊച്ചു കുഞ്ഞല്ലേ, മധുരവും അതിൻ്റെ മണവും നിറമൊക്കെ കണ്ടപ്പോൾ ഇവനങ്ങ് കുടിക്കാൻ തുടങ്ങി. ഇവൻ കുടിച്ച് 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 മധുരമെല്ലാം കൂടെ കുടിച്ച്, മാതാപിതാക്കന്മാർ ശ്രദ്ധിച്ചില്ല, ഉള്ള പായസമെല്ലാം കൂടെ കുടിച്ച് 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 കുഞ്ഞിൻ്റെ വയറും വീർത്ത് അങ്ങ് ഏതാണ്ട് കഴുത്ത് വരെ വന്ന് നിൽക്കുക. അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അപ്പനും അമ്മയും കരച്ചു തുടങ്ങി. അവനെയും കൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിലോട്ട് പോയി. അമ്മാച്ചന്മാരെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണം. പോകുന്ന വഴിയിലായി കുഞ്ഞിനോട് പറഞ്ഞു, മോനെ മോൻ പേടിക്കണ്ട, മോന് കുഴപ്പമൊന്നുമില്ല, ഡോക്ടറെ കാണാൻ പോവാണ്, മോനൊന്നും ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞു. ബസ്സിറങ്ങി ആശുപത്രിയിലോട്ട് കയറുന്ന മുമ്പ് ഒരു അമ്മാച്ചൻ ചോദിച്ചു, മോനെ സമാധാനത്തിന് ചോദിച്ചതാ, മോനെ മോന് വെല്ലവും വേണോ? അപ്പൊ ഇവൻ പറയാന്ന് പറയാം, ഒരു ബന്നൂടെ വേണോ? പായസം കുടിച്ച് അവന്റെ വയറ് പൊട്ടാൻ പോവുകയാണ്, അങ്ങേയറ്റമായി ശ്വാസം വിടാൻ വയ്യ. അപ്പം പറയാ, ഒരു ബന്നൂടെ കിട്ടിയാ കൊള്ളാം. ദൈവമക്കളെ, ഈ മനോഭാവം നമ്മളെ അങ്ങ് വിട്ടുകളയണം. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം തരുന്ന സമൃദ്ധിയിൽ നീ തികച്ചും തൃപ്തനായിരിക്കണം. അനുഗ്രഹിക്കപ്പെടാൻ നീ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വാക്ക് നീ ശ്രദ്ധയോടെ നീ കേട്ടനുസരിക്കണം. കേട്ടനുസരിക്കുമ്പോൾ ആദ്യം ചില വേദനപ്പെട്ട നാളുകളും ആദ്യം ചിലപ്പോൾ വേദനയുടെ അനുഭവങ്ങളുമായിരിക്കാം. പക്ഷേ ആ അനുസരണത്തിൻ്റെ പിന്നിൽ അനുഗ്രഹത്തിൻ്റെ വലിയൊരു കവാടം സ്വർഗം നിനക്ക് തുറന്നു തരും. ദൈവത്തെ അനുസരിച്ചാട്ട്, വചനം അനുസരിച്ചാട്ട്, ആത്മാവിനെ അനുസരിച്ചാട്ട്. ചിലർ വചനങ്ങളോട് മറുതലിച്ചിട്ട് ഇരുളിലും അന്ധതമസ്സിലുമായി പോകും. ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ഒരു നാൾ ഞാൻ നിറണം വലിയ പള്ളിയുടെ സമീപത്ത് ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കുകയായി. മീറ്റിംഗിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇരുളിലും അന്ധതമസ്സിലും ആയിപ്പോയവർ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് ഒരു നാമധേയ ക്രൈസ്തവനായ ഒരാൾ എൻ്റെ അടുക്കൽ വന്നു, പാസ്റ്ററെ ആ വചനം എവിടെയാണെന്നൊന്ന് പറയാമോ? ഞാൻ ആ വചനം കാണിച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു, എൻ്റെ അനുഭവമാണിത്. കാരണം എന്ത്? എന്നോട് ഏറിയ നാളുകൾക്ക് മുൻപ് ഇന്ന കാര്യം സ്നാനം സത്യമാണെന്നും അതനുസരിക്കണമെന്നും ആത്മാവ് എന്നോട് പറഞ്ഞു. അതെൻ്റെ ഭാര്യയോട് പറഞ്ഞു. അത് പല സാഹചര്യത്തിലും എനിക്കിടം കിട്ടി. പക്ഷേ ഞാനത് അനുസരിച്ചില്ല. ഞാൻ അത്യുന്നതിൻ്റെ ആലോചനയോട് ഞാൻ മറുതലിച്ചു. ഇപ്പോൾ ഞാൻ ഏറ്റവും ഇരുളിലാണ് പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? എനിക്ക് ഒരേ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, അവനൊരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, എൻ്റെ വീടിൻ്റെ വിളക്ക് കെട്ടുപോയി, ഞാനിപ്പോൾ തപ്പിത്തടയുകയാണ്. വചനം എത്ര സത്യമാണ്! ഞാൻ ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനം കേട്ടിരുന്നു, എവിടെയാണെന്ന് എനിക്ക് ഗ്രഹിക്കാൻ ഒത്തില്ല. വചനം സത്യമാണ്, അന്ധതമസ്സിലും ഇരുളിലുമായി പോയി. കാരണം ദൈവവചനത്തോടവർ മത്സരിച്ചു. അരുത് സഹോദരങ്ങളെ, നിങ്ങൾ അനുസരിച്ചാട്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നീ പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, നീ അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നീ തൊടുന്നതിലൊക്കെ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളവർ, അതിൽ ആത്മധൈര്യമുള്ളവർ കരങ്ങളെ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ അനുസരണത്തിന്റെ പിന്നിൽ നമുക്കൊരു അനുഗ്രഹമുണ്ട്. നമ്മൾ വലിയ ബലം പിടിക്കാനൊന്നും പോകരുത്.
ദൈവം തമ്പുരാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തിരുവെഴുത്ത് എന്തു പറയുന്നു എന്ന് വെച്ചാൽ, നമ്മളത് അങ്ങ് അനുസരിച്ചാൽ മതി. ദൈവമാണ് നമ്മൾ അതിന് കയറി മറുതല പിടിക്കാനൊക്കെ പോയാൽ ദൈവം തമ്പുരാനോട് നമുക്ക് കളിക്കാനൊക്കെ ഒരിക്കലും സാധ്യമല്ല. ദൈവത്തോട് നിങ്ങൾ മറുതലിക്കാൻ പോകുന്നതും പാറപ്പുറത്ത് പൂച്ച കയറിയിരുന്ന് മാന്തുന്നതും ഒരുപോലെയാണ്. ദൈവവചനത്തിന്റെ ആഴമൊക്കെ കേൾക്കുമ്പോൾ ചിലർ ദൈവത്തോട് ഗുസ്തിക്ക് ചെല്ലും. നീ ദൈവത്തോട് ഗുസ്തിക്ക് ചെല്ലുന്നതും പാറപ്പുറത്ത് പൂച്ച കയറിയിരുന്ന് മാന്തിയാൽ? ഞാനിത് പാസ്റ്റർമാരിൽ നിന്നും കേട്ടതല്ല, ഒരു കള്ളുകുടിയൻ്റെ കയ്യിൽ നിന്ന് കേട്ടതാണ്. ഞാൻ ആലുവായിൽ ശുശ്രൂഷയിലിരിക്കുമ്പോൾ അവിടെ ഒരു ഫെയ്ത്തോം പണിയുന്നതിന് ചില പ്രതിസന്ധി ഉണ്ടായി. അങ്ങനെ പോലീസ് കേസായി, പിന്നീട് ഇതൊന്ന് ഹൈക്കോർട്ട് കേസായി. ഹൈക്കോർട്ട് കേസായപ്പോൾ അപ്പം നമ്മുടെ എറണാകുളത്ത് സെൻട്രൽ പാസ്റ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോസഫ് പുട്ടിച്ചാനാണ്. അതങ്ങ് പ്രശ്നം രൂക്ഷമായി, ഹൈക്കോർട്ടിലേക്ക് പോയി. വലിയ സ്വാധീനതയുള്ള ഒരാളാണ് നമുക്കെതിരെ നിൽക്കുന്നത്, എന്ത് ചെയ്യാനൊക്കും. ഞാനിത് കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നോർത്ത് ഒരു നാൾ ചിന്തിച്ചിരിക്കുമ്പോൾ നന്നായി അടിച്ച് കിക്കായി. അവന് ചാരായമാണെങ്കിലും ചില സത്യങ്ങളൊക്കെ അറിയാം. അതോ ഇനി ഇത് ചെന്നപ്പോൾ ഉണ്ടായ ബോധമാണോന്നും അറിയത്തില്ല. ഏതായാലും അവിടോട്ട് കയറി വന്നു, എന്നോട് എടുത്ത വാല ചോദിച്ചു, പാസ്റ്ററെ എനിക്ക് എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവൻ വന്നതല്ലേ എന്നോർത്ത് അദ്ദേഹത്തിന് ഒരു 10 രൂപ കൊടുത്തു. പാസ്റ്റർ എന്നാ ദുഃഖിച്ചിരിക്കുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിഷയമൊന്നുമില്ല, എൻ്റെ പാസ്റ്ററെ ഈ മാർഗത്തോടും വിശുദ്ധന്മാരോടും എതിരിടാൻ പോകുന്നതും പാറപ്പുറത്ത് പൂച്ച കയറി മാന്തുന്നതും ഒരുപോലെയാണ്. ഞാൻ ചോദിച്ചാ എന്നാ പാറപ്പുറത്ത് പൂച്ച മാന്തിയാൽ അവൻ്റെ നഖം പറയല്ലാതെ വല്ല കുഴപ്പവും വരുമോ? ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ ഉള്ളിൽ ആ സംഭവം എഴുതി ചേർത്തു. ദൈവത്തോടും വിശുദ്ധന്മാരോടും മല്ലടിക്കാൻ പോകുന്നവൻ പാറപ്പുറത്ത് പൂച്ച മാന്തുന്ന പോലെയേ ഉള്ളൂ. മാന്തി 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 അവൻ്റെ നഖം പറയുമെന്നല്ലാതെ പാറയ്ക്കൊരിക്കലും ക്ഷതം വരത്തില്ല. ആ ഒരു വാക്കെന്നെ ബലപ്പെടുത്തി. പിന്നെ എന്ത് വന്നാലും ശരി, ബാക്കി കാര്യങ്ങൾ നീക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ദൈവമക്കളെ, ദൈവത്തോടും പ്രമാണത്തോടും നാം മല്ലടിക്കാൻ പോകരുത്. നമ്മുടെ നഖം പറയുമെന്നല്ലാതെ പാറയ്ക്കൊരിക്കലും കേടുവരത്തില്ല. നീ ദൈവവചനം അങ്ങ് അനുസരിച്ചാട്ട് നീ നിശ്ചയം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നീ പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ എന്ത് കാര്യത്തിൽ തൊട്ടാലും ദൈവം നമ്പരാൻ നിന്റെ ആ അനുഗ്രഹം നിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. നന്നായി അറിഞ്ഞുകൊള്ളണം. പലരുടെയും അനുഗ്രഹത്തിന് തടസ്സങ്ങളിൽ ഒന്ന് അവരിൽ വ്യാപരിക്കുന്ന അനുസരണക്കേടിന്റെ ആത്മാവാണ്. ഈ അനുസരണക്കേടിന്റെ ആത്മാവ് കുടിയേറി കഴിഞ്ഞാൽ നമ്മെ തൊലയ്ക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശൗൽ എന്ന രാജാവിനോട് ശമുവേല് പറഞ്ഞു, ശൗലേ, നീ ചെയ്തത് ഭോഷത്തമാണ്, നിന്റെ സിംഹാസനം ഉറയ്ക്കത്തില്ല, കാരണം നിനക്ക് അനുസരണക്കേടിന്റെ ആത്മാവിന് നീ അടിമയായി. ആ അനുസരണക്കേടിന്റെ ആത്മാവാണ് പിന്നെ ശൗലിന് അമാലിയക്കിന്റെ ആത്മാവായി മാറിയത്. ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് ഈ ശൗൽ ശമുവേലിന്റെ അങ്കി വലിച്ചു കീറിയത്. ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് ഈവൻ യഹോവയുടെ പെട്ടകത്തെ തള്ളിക്കളഞ്ഞത്. ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് ഇവൻ ദാവീദിന്റെ നേരെ കുന്തവും കൊണ്ട് ചാടിയത്. ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് അവൻ 85 പുരോഹിതന്മാരെ കൊന്നത്. ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് സമാധാനത്തിൽ കിടന്ന ഗിബിയോനിയരെ കൊന്നുകളഞ്ഞത്. ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് ഭോഷത്തമായി ഉടമ്പടി ചെയ്ത് ഇസ്രായേൽ പാളയത്തിൽ രക്തച്ചൊരിച്ചിൽ രക്തം ഭക്ഷിക്കേണ്ടി വന്നു. ഈ അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തമാണ് ഒടുവിൽ ദുർമന്ത്രവാദിയെ കൊണ്ട് ശമുവേലിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത്. ഈ അനുസരണക്കേടിന്റെ ആത്മാവ് കൊണ്ടായിരുന്നു ഒടുവിൽ സ്വന്തം കുന്തം നെഞ്ചത്ത് കുന്തിക്കയറ്റി ഗിൽബോവയിൽ പെടേണ്ടി വന്നു. ആകയാൽ ഓർത്തുകൊള്ളണം, ദൈവമക്കളെ, അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധന്മാരെ അനുസരിച്ചാൽ, ദൈവവചനത്തെ അനുസരിച്ചാൽ 100% അത് നിനക്ക് അനുഗ്രഹമായിരിക്കും. ചിലപ്പോൾ അത് ചില ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ തോന്നും. ചില സാഹചര്യങ്ങളിൽ അവരുടെ പാസ്റ്റർമാരുടെ വാക്കുകളെ രീതികളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും. ഒരിക്കൽ എന്നോട് ഒരാളെ പറഞ്ഞതാണ്, താൻ കോഴിക്കോട്ടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫീസർ, ഒരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യും കാലത്ത് കോഴിക്കോട് ഫെയ്ത്തോമിൽ വെച്ച് സംഭവിച്ചതാണ്. തൻ്റെ ഭാര്യയുടെ പ്രസവ സമയമായപ്പോൾ താൻ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച സന്ധ്യാസമയത്തോടി അന്നത്തെ പാസ്റ്ററിക്കൽ പോയി. പാസ്റ്റർ കെ കെ മാത്യു ആണോ എന്നൊരു ഡൗട്ടുണ്ട്. അതോ അതിന് മുൻപുള്ള പാസ്റ്റർമാരാണോ, ഞാൻ പാസ്റ്റാരാണെന്ന് ഓർക്കുന്നില്ല. ഓടി ചെന്ന് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ ഇങ്ങനെ വിഷയമുണ്ട്. പാസ്റ്റർ ഇങ്ങോട്ട് ഇറങ്ങി വന്നിച്ച് കൈകൊണ്ട് പ്രാർത്ഥിക്ക പോലും ചെയ്യാതെ, ആ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു പറഞ്ഞേച്ച് ഇദ്ദേഹം അങ്ങ് കയറിപ്പോയി. കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ മനുഷ്യന് വലിയ മാനസിക ബുദ്ധിമുട്ടായി തോന്നി.
കർത്താവേ, ഞാൻ മനോവേദനയോടെ എൻ്റെ ഭാര്യവുമായി വന്നു പറഞ്ഞു, അയ്യോ എന്നോട് ഇങ്ങനെയാണോ വാസ്തു പറയേണ്ടത് എന്നൊക്കെ ഓർത്ത് വളരെ മനോവേദനയോട് തിരിച്ച് നടന്ന് വീട്ടിലെത്തുമ്പോൾ തൻ്റെ ഭാര്യ പ്രസവിച്ചു ഒരു നല്ല ആൺകുഞ്ഞാണ്. പെട്ടെന്ന് ദുഃഖങ്ങളെല്ലാം മറന്നു. ആ ദിനങ്ങൾ പലത് കഴിഞ്ഞു. താനൊരു സൺഡേ സ്കൂൾ അധ്യാപകനാണ്. ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ വരുമ്പോൾ അന്ന് പാസ്റ്ററോടെ നിന്നൊരു കൊച്ചു ഉപദേശിയുണ്ട്. അദ്ദേഹം ഓടി ചെന്ന് ചോദിച്ചു, സാറേ സാറ് വന്ന് എന്താണ് ഇവിടെ അപ്പച്ചനോട് പറഞ്ഞത്? ആ എന്തു പറ്റി? അല്ല അപ്പച്ചനോട് എന്താ പറഞ്ഞേച്ചു പോയത്? അയ്യോ ഞാനത് ഇന്നതുപോലൊരു കാര്യമാണ്. എന്താ കാര്യം? അന്നേരം അപ്പച്ചൻ കഥകടച്ചതാണ്. അപ്പച്ചൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പച്ചൻ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടില്ല. ഇവിടെ എന്താണെന്നറിയത്തില്ല. ഞങ്ങൾ എത്ര വിളിച്ചിട്ടും അപ്പച്ചൻ എഴുന്നേറ്റിട്ടില്ല. അപ്പച്ചനകത്തുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഹൃദയം ഉരുകി വിറച്ചുപോയി. താൻ ആ വാർത്ത വന്ന് പറഞ്ഞപ്പോൾ അകത്ത് കയറി കഥകടച്ചിട്ട് മുഴങ്കാലുമേൽ നിന്ന് കമന്ന് കിടന്ന് താൻ ദൈവത്തോട് കരയുക. കഥ കൊട്ടി വിളിച്ചു. അച്ഛൻ കഴിഞ്ഞു സാറാണേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് കഥ തുറന്നു. താൻ ഓടിച്ചെന്ന് കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, അങ്ങേനോട് ക്ഷമിക്കണം, ഞാനതറിഞ്ഞില്ല. അയ്യോ നീ എന്താണോ അന്ന് എന്നോട് പറയാഞ്ഞത്, നീ പോയപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും ദൈവ വൈദലേ. വിശുദ്ധന്മാർ വാക്ക് കേട്ട് അനുസരിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആദ്യം നിനക്കതൊരു കയ്പായി തോന്നിയാലും അതിൻ്റെ പിന്നിലൊരു അനുഗ്രഹമുണ്ട്. അനുഗ്രഹിക്കപ്പെടുവാൻ അനുസരണം ആവശ്യമാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ പിന്നിൽ നമ്മുടെ അനുസരണമുണ്ട്. നമ്മൾ അനുസരിക്കണം ദൈവമക്കളെ. ദൈവത്തെ അനുസരിക്കണം, വിശുദ്ധന്മാരെ അനുസരിക്കണം. ദൈവം എന്ത് പ്രമാണം പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം. ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് തോന്നും, അതിന് യാതൊരു സംശയവുമില്ല. ചില വിശുദ്ധന്മാരൊക്കെ ആരംഭകാലങ്ങളിൽ നമുക്കിടയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ആ നമ്മൾ അനുസരിക്കുമോ ഇല്ലേ? ഞാൻ ആദ്യമായി പ്രസംഗിച്ചത് നെല്ലിക്കമണ്ണെന്ന് പറയുന്ന ഫെയ്ത്തോമിലാണ്. അന്ന് നമ്മുടെ ഇവിടെ സമീപമുള്ള ഒഴുപാറക്കിലുള്ള ആ പാസ്റ്റർ സക്കരിയാപ്പച്ചനായിരുന്നു എൻ്റെ ട്രെയിനിങ് മാസ്റ്റർ. അന്ന് അവിടെ അദ്ദേഹം കൊട്ടാരിക്കരയിൽ ട്രാൻസ്ഫറായി അവിടെ വന്ന സമയമാണ്. നെല്ലിക്കവൺ ഫെയ്ത്തോമിൽ അവിടെ സഭായവും നടത്താനായി പോയി. അപ്പം നെല്ലിക്കവൺ പഴയ വേലയാണ്, വാസ്തു പോളാണ് ആ വേലയ്ക്ക് കല്ലിട്ടെന്നാണ് പഴയ ആളുകൾ പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടെന്നൊക്കെ ചിന്തിച്ച് അപ്പച്ചൻ അവിടെ ചെന്നു. ചെന്നപ്പോൾ അഞ്ചോ ആറോ കുടുംബമേ ഉള്ളൂ. അപ്പച്ചനെ സാക്ഷി അവിടെ സഭായവും തുടങ്ങി. സഭായം തുടങ്ങി സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സാക്ഷ്യം അങ്ങ് തീർന്നു. സാക്ഷ്യം കഴിഞ്ഞപ്പോൾ സമയം ഒരുപാട് കിടക്കുന്നു. അപ്പച്ചന് പ്രായമുള്ള ആളാണ്. അപ്പച്ചന് ഇത് 20 മിനിറ്റേ പ്രസംഗിക്കത്തുള്ളൂ. അപ്പോൾ അപ്പച്ചൻ എന്ത് ചെയ്യുന്നറിയാമോ? എന്ത് ചെയ്യണമെന്നറിയാതെ അടുത്തിരുന്ന ആ ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള സിസ്റ്റർ സൂസനാണ് സൂസൻ സാക്ഷി പറയാൻ പറഞ്ഞു. സിസ്റ്റർ സൂസൻ സാക്ഷി പറഞ്ഞു. അതും പെട്ടെന്ന് അങ്ങ് തീർന്നു. അത് കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ കോട്ടയത്തിനടുത്തുള്ള ഒരു പെണ്ണമ്മച്ചിയാണ് മാതൃ. പെണ്ണമ്മയും സാക്ഷി പറയാൻ പറഞ്ഞു. കാരണം വെച്ച് എഴുന്നേറ്റ് പണ്ടത്തെ എന്തോ പഴയ കാലത്തെ കഷ്ടങ്ങളെല്ലാം കൂടെ പറഞ്ഞൊരു 3 മിനിറ്റിനുള്ളിൽ അതും തീർന്നു. പിന്നെ സമയം കിടക്ക്. അപ്പച്ചൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീഞ്ഞു വേടാ, നീ സാക്ഷ്യം പറയടാ. ശരിയപ്പച്ച, ആ എന്നാൽ ആ കൂട്ടത്തിൽ ഒന്ന് പ്രസംഗിച്ചേക്കാൻ പറഞ്ഞു. ശരി എന്ന് ഞാൻ പ്രസംഗിക്കാം. എൻ്റെ പ്രസംഗമല്ല, വാസു പി എൻ തോമാച്ചാൻ പ്രസംഗിച്ചത് ഞാൻ കേട്ടതാണ്. അപ്പം ഞാനത് കേട്ട് എവിടെയോ തുമ്പത്തിങ്ങനെ എഴുതി വെച്ച് ഓർക്കാപ്പുറത്ത് പറഞ്ഞതല്ലേ. അപ്പം ഞാൻ എബ്രാ ലേഖനം പൗലോസ് ലിഖിതയാണ് എഴുതിയെന്നൊക്കെ പറഞ്ഞ് പ്രസംഗം അങ്ങോട്ട് ചൂട് പിടിക്കുമ്പോൾ പുറകുന്നൊരു കൈ കൊട്ടു തക്കെന്ന് കൈയടിക്കും. ഞാൻ തിരിഞ്ഞു നോക്കി, എടാ എത്ര വയസ്സുണ്ടടാ. ഞാൻ പറഞ്ഞു എൻ്റെ വയസ്സ് പറഞ്ഞു. എടാ ഈ 24 വയസ്സുള്ള നീയാണോടാ യേശുവിൻ്റെ കഷ്ടം പ്രസംഗിക്കുന്നത്? അന്ന് ഞാൻ ഗ്രഹപ്പഴയ്ക്ക് സ്വോത്ര പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റിട്ടില്ല, അത് ഓർമ്മയിൽ വെച്ചിരിക്കുകയാണ്. ഇനിയോടാന്ന് പറഞ്ഞു 22 വയസ്സുള്ള നീ യേശുവിൻ്റെ ഗക്ഷമയിലെ കഷ്ടം പ്രസംഗിച്ചില്ലടാ, നാണോ ഇല്ലടാ, പോയിരിക്കടാന്ന് പറഞ്ഞു. എന്തോ ചെയ്യാമെന്ന് പറഞ്ഞു. പ്രസംഗം ചൂട് പിടിച്ച് വരിക. ഞാൻ വേദോത്സവം മടക്കി അവിടെ പോയിരുന്നു. അപ്പച്ചൻ വന്ന പിന്നീട് അപ്പച്ചൻ പ്രസംഗിച്ചു. അപ്പം അവിടെയുള്ള ആളുകൾക്കൊക്കെ ഇടർച്ച തോന്നി. ഇവിടെ നമ്മുടെ വിശുദ്ധന്മാർ നമ്മളോട് ചെയ്യുന്നതിന് വേറെ ആർക്കും ഇടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പോയിരിക്കടാന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. മീറ്റിംഗ് കഴിഞ്ഞ് ഫെയ്ത്തോമിൽ വന്നോ ആ ഡ്രസ്സ് മാറാൻ ഞാൻ എൻ്റെ മുറിയിൽ പോയപ്പോൾ ഫസ്റ്റ് ബെന്നിച്ചാനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ ബെന്നി അത് കാതലുള്ളൊരു തൈയാണ്, ഞാനുള്ളപ്പോൾ ഞാൻ സൂക്ഷിച്ചോളാം, എൻ്റെ കാലശേഷം നീ അവനെ സൂക്ഷിച്ചോണം, വിറകീറാനും വണ്ടി കഴുകാനും ഒന്നും വിട്ടേക്കരുത്. അടുത്തുകൊണ്ട് ഒരു ഗുണം കിട്ടി, അനുസരിച്ച് പോയിരുന്നത് കൊണ്ട് പൂഴിക്കാട്ട് അടുത്താഴ്ച ചാർജ് കിട്ടി. അപ്പോൾ ദൈവമക്കളെ അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെടും, സംശയമില്ല. ശുദ്ധന്മാരെ അനുസരിച്ചാട്ട്,
ദൈവവചനം അനുസരിച്ചാട്ട്. അപ്പോൾ അനുഗ്രഹം എങ്ങനെ കിട്ടും എന്ന ചോദ്യമാണ് നമ്മുടെ ചിഹ്നം. അതിലൊന്ന്, നീതിമാന്മാരായി തീരണം. പാപത്തെ വിട്ടൊഴിഞ്ഞ് യേശുവിന്റെ പരിശുദ്ധ നനം കൊണ്ട് നിന്റെ ഹൃദയങ്ങളെ കഴുകി കൃപയാലും വിശ്വാസത്താലും നീ നീതീകരിക്കപ്പെടണം. ദൈവം നമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും. അടുത്തത്, നീ യഹോവ പറയുന്നു, ഈ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ നീ പട്ടണത്തിലും ദേശത്തിലും ഒക്കെ നീ അനുഗ്രഹിക്കപ്പെടും. യാതൊരു സംശയവും ഇല്ല ദൈവം മക്കൾ. നമ്മൾ കണ്ടിട്ടില്ലേ, ദൈവത്തെ അനുസരിച്ച് ഒരുത്തൻ വന്നാൽ 100% ദൈവം തമ്പുരാൻ അവനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, അവൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. അതല്ലേ അത്ഭുതം? നമ്മൾ ലോകത്തിൽ തന്നെ നോക്കിയാൽ, ഇന്ന് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ നമ്മുടെ ഭക്തന്മാരുടെ മക്കളുണ്ട്. നമ്മുടെ ഒരു പഴയ നീതിമാന്റെ മോനാണ് ഇപ്പോൾ അമേരിക്കയിലെ ഒബാമയുടെ വൈറ്റ് ഹൗസിലെ തൻ്റെ സെക്യൂരിറ്റിയുടെ ഏറ്റവും ചീഫ് ഓഫീസർ. ഞാൻ അമ്പരന്ന് പോയി. ഒരു ദരിദ്രപ്പെട്ട പശ്ചാത്തലത്തിൽ വളർന്നവൻ അവൻ അമേരിക്കയിൽ പോയി അവിടുത്തെ വൈറ്റ് ഹൗസിലെ ഈ ഒബാമയുടെ ആ സെക്യൂരിറ്റി വകുപ്പിലെ ഏറ്റവും ടോപ്പ് ഓഫീസറാണ്. നമ്മുടെ ഒരു വിശ്വാസം ഇതെങ്ങനെ വന്നതാണ്? അവൻ്റെ അപ്പൻ ഒരു ഗ്രാമപ്രദേശത്ത് ദാരിദ്ര്യ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു. വർഷങ്ങൾക്കും കർത്താവിനെ അനുഗ്രഹിച്ചു. കർത്താവ് അവനൊരു വാഴ്ത്തത്വം കൊടുത്തു, നിന്റെ സന്തതി മേശയ്ക്ക് ചുറ്റി ഒലിവ് തൈ പോലെയാണ്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയാമോ? ദൈവത്തെ അനുസരിച്ചാൽ നീയും അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഇപ്പോൾ നമുക്ക് ഈ വക സൗകര്യങ്ങളൊക്കെ ഉണ്ട് ദൈവമക്കളെ. വേലയുടെ ആരംഭകാലം നമ്മൾ നോക്കിയാൽ നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാർക്ക് ഈ സൗകര്യങ്ങളൊന്നുമില്ല. ഒരു നേരത്തെ നല്ല ആഹാരമോ ഒരു നല്ല വസ്ത്രമോ അവർക്കൊന്നിച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരു ആരാധന ഹോളോ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവർ ദൈവത്തെ അനുസരിച്ചു. അതാ അവർ ആയിരുന്ന സമുദായ മാർഗങ്ങളെയും ബന്ധങ്ങളെയും വിട്ട് രക്ഷകനെ അനുഗമിച്ചു. ഒന്നാമത് ദൈവത്തെയും രണ്ടാമത് പ്രമാണത്തെയും മൂന്നാമത് വിശുദ്ധന്മാരെയും അവരനുസരിച്ചു. നിങ്ങൾ നോക്കുവീൻ, അവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടില്ലേ? നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടില്ലേ? അവന്റെ തലമുറകളെ അനുഗ്രഹിച്ചില്ലേ? അവന്റെ പ്രവൃത്തിക്ക് വിശാലത വരുത്തിയില്ലേ? ഇതിന്റെ പിന്നിൽ ദൈവവചനത്തെ അനുസരിക്കണം ദൈവം. ഞാൻ പറഞ്ഞല്ലോ, അനുസരിക്കാതെ നമ്മൾ ഇങ്ങനെ മറുതല പിടിച്ച് മറക്കണ മുഷ്ടി പോലിരുന്നാൽ നിന്റെ കയ്യിലിരുന്ന് ആ നീർക്കോലി ചാകുന്നതല്ലാതെ ഒരു നല്ല കാലത്തൊരു നന്മ വരത്തില്ല. നീ അനുസരിച്ചോ, ദൈവം നമ്പരാൻ. പോകുമ്പോഴും അനുഗ്രഹിക്കും, റിട്ടേൺ വരുമ്പോഴും അനുഗ്രഹിക്കും. അങ്ങനെയല്ലേ വാക്യം? നീ ഇപ്പോ വായിച്ചാട്ട് ആവർത്തന പുസ്തകത്തില്. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. അകത്ത് അകത്തോട്ട് നീ നിന്റെ വീടിന്റെ അകത്തോട്ട് കയറി വരുമ്പോൾ ഒരനുഗ്രഹമുണ്ട്. ഇനി അടുത്തത്, പുറത്തു പോകുമ്പോൾ നീ വീട് വിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ഇപ്പം വീട്ടിലോട്ട് വന്നാൽ ഒരു വിശ്രാമത്തിന്റെ അനുഗ്രഹം നിനക്കുണ്ട്. നീ പ്രയത്നത്തിന് പോയാൽ ആ തൊടുന്നതെല്ലാം നിന്റെ അനുഗ്രഹത്തിന്റെ വഴികളാണ്. എന്ത് കാര്യം പോയി തൊട്ടാലും അതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമ്മൾ അതിനു വേണ്ടി ഈ പിള്ളേരെ ഉന്തിത്തള്ളി അങ്ങ് പഠിപ്പിക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഈ അവസാന കാലമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്കിടയിൽ ഈ ദുരാത്മാവ് കയറിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കില്ലാത്ത ബുദ്ധി ഉണ്ടാക്കുകയാണ്. അവരെ അങ്ങ് പഠിപ്പിച്ച് മത്സരികളാക്കി, തുടക്കത്തിലേ സ്കൂളിലെ അങ്ങ് മത്സരമാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് റാങ്ക് വേണം, ഇംഗ്ലീഷ് മീഡിയത്തിലേ പഠിപ്പിക്കത്തുള്ളൂ. എന്നാൽ ഇവനെ വളർത്തി വലുതാക്കി ഇവൻ ആ കൊച്ചനാകപ്പാടെ വെള്ളത്തിലാകും. അതാണ് അവൻ അവിടെയുമില്ല ഇവിടെയില്ലാത്ത കഷ്ടം. ഇന്റർവ്യൂവിന് പോകുമ്പോഴേ ഇവനെ അങ്ങ് പഠിപ്പിക്കും, ആ അമ്മയെ എന്തോ വിളിക്കണം മമ്മി എന്ന് വിളിക്കണം, അപ്പച്ചനെ എന്ത് വിളിക്കണം ഡാഡി എന്ന് വിളിക്കണം. ഇവൻ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ സ്കൂളിൽ ചോദിക്കും, എന്തോ ആ കുഞ്ഞ് അമ്മയെ വിളിക്കുന്നത്? പന്നി എന്ന് വിളിക്കും. അപ്പച്ചനെ എന്തോ വിളിക്കും താടി എന്ന് വിളിക്കും. കാര്യം ഇവിടെ ചെന്ന് അവിടെ ചെന്നപ്പം മമ്മി ഡാഡി എന്നുള്ള ഇവനങ്ങ് മറന്നുപോയി. ഇവൻ്റെ ഓർമ്മ പന്നി താടി എന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉന്തി തള്ളി പ്രയത്നിപ്പിച്ച് പഠിപ്പിക്കാനൊന്നും പോകണ്ട. ദൈവം തന്ന കുഞ്ഞുങ്ങളാണ്. ദൈവം അവരെ സിയോനിൽ നിന്ന് അനുഗ്രഹിച്ചോളൂ. എത്ര അമ്മ അപ്പന്മാരത് വിശ്വസിക്കുന്നു. സിയോനിൽ നിന്ന് ദൈവം അവരെ അനുഗ്രഹിച്ചോളൂ. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിതോളും. നിനക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ദൈവം അവനെ കൊണ്ട് ചെയ്യിച്ചോളും. അവൻ നിന്റെ മേശയ്ക്ക് ചുറ്റി ഒലിവിന്റെ തൈയായിരിക്കും. നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. നീ എന്ത് ചെയ്യണം? മാതൃകയോടെ വിശ്വസ്തയോടെ ആ മുൻപാകെ ജീവിച്ചു കൊള്ളണം. നമ്മുടെ ആരാധനയിൽ നമ്മൾ അലങ്കോലപ്പെട്ട മനസ്സോടാണെങ്കിൽ നമ്മുടെ തലമുറകൾ നശിച്ചു പോകും, അനുഗ്രഹിക്കപ്പെടാതെ നശിച്ചു പോകും. ഉദാഹരണം നമുക്ക് അബ്രഹാമിന്റെ കാര്യം എടുക്കാം.
അബ്രഹാം കൽദേയരുടെ ഭക്ഷണം വിട്ട് കനാനിലേക്ക് പോയി. യാത്ര മധ്യേ അബ്രഹാം ഒരു യാഗപീഠം വന്നു. ആ യാഗപീഠത്തില് നടന്നത് അപ്പൻ അവൻ എല്ലാ മൃഗങ്ങളെയും പിളർന്നു, പക്ഷികളെ പിളർന്നില്ല. മനസാക്ഷി യുഗമാണ്. ആ യുഗത്തില് ഈ പ്രത്യേകിച്ച് പ്രമാണമൊന്നും എഴുതി കൊടുത്തില്ലാത്തത് കൊണ്ട് അബ്രഹാമിന്റെ മനസാക്ഷി പറഞ്ഞ പോലെ ചെയ്തു, പ്രാർത്ഥന ആരംഭിച്ചു. പെട്ടെന്ന് റാഞ്ചൻ പക്ഷി ഇറങ്ങി, പരിന്തിറങ്ങി. പരിന്തിറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഈ പിളർക്കാതെ വെച്ച പക്ഷികളെ റാഞ്ചിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അങ്ങ് കീഴടങ്ങി അനുസരിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, കയ്യിലിരുന്ന ഒരു വടിയുണ്ട്, ആ വടി കൊണ്ടിങ്ങനെ ആ പക്ഷിയെ ആട്ടിക്കായി. ഒന്നായി, രണ്ടായി, മൂന്നാമതായി. പെട്ടെന്നൊരു ഗാഠനിദ്ര വന്നു, താൻ നിലത്ത് വീണു. തൻ്റെ മേലൊരു ഭയമുണ്ടായി. താൻ ഒരു ശബ്ദം കേട്ടു, അനുഗ്രഹത്തിന്റെ ശബ്ദമല്ല, ശാപത്തിന്റെ ശബ്ദമാണ്. എന്താ ശബ്ദം, നിന്റെ സന്തതി മിസ്രയീമിൽ അടിമയായി പോകേണ്ടി. മാതാപിതാക്കന്മാരെ ഓർത്തു കൊള്ളണമേ, നിങ്ങൾ ആരാധനയിൽ അലങ്കോലപ്പെട്ട ജീവിതമാണെങ്കിൽ നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകുന്നതിൻ്റെ നഗ്നസത്യം നിങ്ങളെന്ന് അറിഞ്ഞുകൊള്ളണം. നിന്റെ സന്തതി മിസ്രയീമിൽ അടിമയാകുമെന്ന് അനുഭവിച്ചത് ആരൊക്കെയാണെന്ന് അറിയാമോ? ഈ ഒറ്റ വാക്കിന്റെ പിന്നിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇസഹാക്കപ്പൻ 20 വർഷം കണ്ണുകാണാതെ തപ്പിത്തടഞ്ഞു. അപ്പനൊരു നല്ല മനുഷ്യനായിരുന്നു. അബ്രഹാമിന്റെ ആരാധനയിൽ വന്ന പാകപ്പിഴ നിമിത്തം എന്ത് ചെയ്തു, ഇസഹാക്ക് 20 വർഷം തപ്പിത്തടഞ്ഞു നടന്നു. ഈ 20 വർഷവും യാക്കോബ്, അനുഗ്രഹീതനായ യാക്കോബ്, അന്യന്റെ ആടുകളെ തീറ്റി അലയേണ്ടി വന്നു. ഇതിന്റെ പിന്നിലാണ് ജോസഫ് 14 വർഷം ജയിലറയിൽ അടയ്ക്കപ്പെട്ടത്. ഇതിന്റെ പിന്നിലാണ് അനുഗ്രഹീതനായ യൂദ കൂട്ടം വിട്ട് അലയേണ്ടി വന്നത്. ഇതിന്റെ പിന്നിലാണ് നീതിമാനായ ബെന്യാമിന്റെ കൈകൾ കെട്ടപ്പെടേണ്ടി വന്നത്. ഓർത്തു നോക്കുവീൻ, ആരാധന അലങ്കോലപ്പെടുത്തരുതേ, അലങ്കോലപ്പെട്ടൊരു ജീവിതം ചെയ്യരുതേ. ചെയ്താൽ നിന്റെ തലമുറ ഈജിപ്തിന്റെ അടിമത്തത്തിലേക്ക് പോകേണ്ടി വരും. മാതാപിതാക്കന്മാർ ഇക്കാര്യം നന്നായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞുകൊള്ളണം. അബ്രഹാമിന് പറ്റിയ പാകപ്പഴ നിമിത്തം 20 വർഷം ഇസഹാക്കിന്റെ കണ്ണ് നഷ്ടപ്പെട്ടു. 20 വർഷത്തോളം യാക്കോബ് അന്യദേശത്തലഞ്ഞു. 14 വർഷത്തോളം ജോസഫ് ജയിലറയിൽ അടയ്ക്കപ്പെട്ടു. അനുഗ്രഹീതനായ യഹൂദ കൂട്ടം വിട്ടു പോകേണ്ടി വന്നു. ബെന്യാമിന്റെ കൈകൾ കരുണ കൂടാതെ കെട്ടപ്പെടേണ്ടി വന്നു. കാരണം നിന്റെ സന്തതി മിസ്രയീമിൽ അടിമയായി പോകുമെന്നുള്ള വാക്ക് നിവർത്തിക്കപ്പെടാൻ ഈ സന്തതികളെല്ലാം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആ പരിപാടിക്ക് പോകരുത്. ആരാധനകളിൽ ക്രമമായി വിശ്വസ്തയോടെ ജീവിച്ചാട്ട് നിന്റെ കുഞ്ഞുങ്ങളെ അങ്ങ് PhD വരെ പഠിപ്പിക്കാൻ ഒത്തില്ലേലും ടെൻഷനൊന്നും അടിക്കണ്ട ദൈവമക്കളെ. അവൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ തമ്പുരാൻ അവനെ അങ്ങ് അനുഗ്രഹിച്ചോളും. നീ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജീവിച്ചേച്ച് ആര് പ്രാർത്ഥിച്ചാലും, മൂപ്പനല്ല, വാസ്തല്ല, ജീപ്പാസല്ല, ഇനിയും സ്വർഗത്തിൽ നിന്ന് മീഖായേൽ പ്രാർത്ഥിച്ചാലും നേരെയാകത്തില്ല. അപ്പൊ നേരെയായി അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ആരാധനകളിൽ നാം ക്രമമായി വന്ന് നീതിയോടെ ആരാധിക്കണം. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ലോത്തിന്റെ ആത്മാവ് നമുക്ക് കൂടിയേറെ. ലോത്ത് ഒരു ദിവസം ദൂതന്മാർ ഇങ്ങനെ വീട് വിസിറ്റിങ്ങിന് പോയതാ. രണ്ട് ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ ചെന്നപ്പോൾ, രണ്ടുപേരും കനാലിലോട്ടുള്ള യാത്രക്കാരാ, അബ്രഹാമിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അബ്രഹാം ഒരു മരത്തണലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൂതന്മാരെ, യജമാനന്മാരെ എന്ന് പറഞ്ഞ് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇതേ ദൂതന്മാർ അവിടെ നിന്ന് യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട ലോത്തിന്റെ വീട്ടിൽ ചെന്നു. ലോത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ലോത്ത് പട്ടണവാതിക്കൽ ഒരു സ്റ്റൂള് വിട്ടിരിക്കുകയാണ്. പട്ടണത്തിലേക്ക് പോകുന്നവൻ ആരാണ്? അവൻ്റെ ആ തലയെ വെച്ചിരിക്കുന്ന കൊട്ടയ്ക്കകത്ത് എന്താ, വെള്ളരിക്കയാണോ പടവലങ്ങയാണോ എന്നാണെന്ന് ഇങ്ങനെ അറിയാൻ. പട്ടണത്തിൽ പോകുന്നവനെയും വരുന്നവനെയും വിധിക്കാൻ അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതാൻ സ്റ്റൂളുമിട്ട് പട്ടണവാതിക്കലിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് എന്ത് ചെയ്തെന്നറിയാമോ, പിൽക്കാലത്ത് രണ്ട് പെമ്മക്കളും, ഒരുത്തൻ മോവാബിനും ഒരുത്തൻ അമോനിനുമായി രണ്ടു വഴിക്ക് പോയി. അപ്പോൾ നമ്മൾ അനുഗ്രഹത്തിന് തടസ്സങ്ങളിലൊന്ന്, നമ്മൾ ആരെയും വിധിക്കാൻ പോകരുത്.